ലൈബ്രറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹിമാനാണ് 16 പേരുടെ മൊഴിയെടുത്തത്. റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കുമെന്നാണ് വിവരം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ കരീം പഴങ്കലിനെതിരെ ഉയർന്നുവന്ന കോഴ ആരോപണത്തിലാണ് അന്വേഷണ കമ്മീഷൻ വ്യാഴാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹിമാനാണ് സംഭവം അന്വേഷിക്കുന്നത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങളിൽ നിന്നും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും എൻ കെ അബ്ദുറഹിമാൻ മൊഴി രേഖപ്പെടുത്തി. കരീം പഴങ്കൽ ചെയ്തത് തെറ്റാണെന്നാണ് ഭൂരിഭാഗം അംഗങ്ങളും അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയത്. പാർട്ടി നേതാക്കൾ തമ്മിൽ നടത്തിയ ശബ്ദരേഖ ചോർന്നത് അതീവ ഗുരുതര പ്രശ്നമായും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് എന്നിവരുടെയും മൊഴിയെടുത്തതായാണ് വിവരം. കരീം പഴങ്കലിനെതിരെയും ശബ്ദരേഖ പുറത്തുവിട്ട ആൾക്കെതിരെയും ഒരുപോലെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾ കമ്മീഷന് മുന്നിൽ ഉന്നയിച്ചത്. ശബ്ദരേഖ പുറത്തുപോയത് ഗൗരവമായി കണ്ട് നടപടി വേണമെന്നാണ് കൊടിയത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പൊതുവെയുള്ള വികാരം. മൊഴിയെടുപ്പ് ബുധനാഴ്ചയോടെ പൂർത്തിയായി. 3 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ കൊടിയത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 5 സമിതിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. കൊടിയത്തൂർ കോട്ടമ്മലിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് 7 അംഗം കരീം പഴങ്കലിന്റെ ഫോൺ സന്ദേശം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 12,000 ഓണറേറിയം ലഭിക്കുന്ന ജോലിക്കായി 50,000 രൂപയാണ് കോഴയായി ആവശ്യപ്പെട്ടത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.